കോൺഗ്രസിലെ കെ മുരളീധരനും ബി ജെ പിയിലെ വി മുരളീധരനും തമ്മിൽ ഇപ്പോൾ കൊമ്പ് കോർക്കുകയാണ്. എന്നാൽ മറുഭാഗത്ത് സുരേന്ദ്രനും സുധാകരനും കൈ കോർക്കുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ ആദ്യമായി ഓടി തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനിന്റെ ആദ്യ യാത്രയെ രാഷ്ട്രീയ യാത്രയായി ബി ജെ പി മാറ്റിയെന്ന് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ. വന്ദേ ഭാരതിന്റെ സ്വീകരണ യാത്രയെ ബി ജെ പി തരംതാണ രാഷ്ട്രീയത്തിന് ഉപയോഗിച്ചെന്ന് പറഞ്ഞ മുരളി കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നിലപാടുകളെയും വളരെ രൂക്ഷമായി കുറ്റപ്പെടുത്തി. വന്ദേ ഭാരതിന്റെ സ്വീകരണ യാത്ര വെറും തരംതാണ രാഷ്ട്രീയത്തിനാണ് ബി ജെ പി ഉപയോഗിച്ചത്. കാസർഗോട്ടെ തുടക്കം മുതൽ തിരുവനന്തപുരത്തെ സമാപനം വരെ ഇതുണ്ടായിരുന്നു. പ്രാദേശിക MLA ക്ഷണിച്ചിട്ടും സംസാരിക്കാൻ അനുവദിച്ചില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടല്ല, ഓൺലൈനായാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർക്കണം. MLA സംസാരിക്കാൻ അനുവദിക്കാതിരുന്നത് മുതൽ തറക്കളി ആരംഭിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്നും ജയിച്ച് MLA ആയോ MP ആയോ സ്വീകരിക്കാനുള്ള ഭാഗ്യം ആ പാർട്ടിക്കില്ലല്ലോ. എന്നാൽ പിന്നെ ട്രെയിനിലെങ്കിലും സ്വീകരിച്ചോട്ടെ എന്നു കരുതി ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. ആലപ്പുഴ എത്താറായപ്പോൾ എല്ലാ സീമയും ലംഘിച്ചു. എറണാകുളം മുതൽ ആലപ്പുഴ വരെ പാസഞ്ചർ ട്രെയിൻ പോലെയാണ് വന്ദേ ഭാരത് സഞ്ചരിച്ചത്. ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഷെഡ്യൂൾ ആണെന്നായിരുന്നു ഇതിന്റെ മറുപടി. പലയിടങ്ങളിലും ട്രെയിൻ പിടിച്ചിട്ടു. ഇതിനുവേണ്ടി മറ്റു ട്രെയിനുകളെ വൈകിപ്പിച്ചു. വേണാട് എക്സ്പ്രസ് വരെ ഒരു മണിക്കൂർ വൈകിയാണ് ഓടിയത്. ആലപ്പുഴയിൽ BJP പ്രവർത്തകരുടെ ജാഥയും പ്രകടനവുമായിരുന്നു. ആദ്യ ദിവസം തന്നെ ട്രെയിനിന്റെ ചില്ല് പൊട്ടുമെന്നും വിചാരിച്ചിരുന്നു. കേരളത്തിലെ എല്ലാ BJP അണിനിരത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ BJP ഇവിടെ ഇല്ല. ഇവിടങ്ങളിലെല്ലാം കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇറങ്ങി സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്തു. വി മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണമാണോ എന്ന് സംശയം വരെ തോന്നിപ്പോയി. ഇദ്ദേഹത്തിന് വേണ്ടി ഓരോ മിനിറ്റിലും 10 മിനിറ്റ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ആലപ്പുഴയിൽ അരമണിക്കൂറോളം നേരം സ്വീകരണം നീണ്ടു. അടച്ച വാതിൽ വീണ്ടും തുറക്കുകയും ചെയ്തു. കൊല്ലത്തെത്തിയപ്പോൾ NK പ്രേമചന്ദ്രൻ MP കയറി. അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായതെന്നും പറയുന്നു. അതുപോലെ BJP ഓഫീസിൽ നിന്നുള്ള യാത്ര പോലെയാണ് തോന്നിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സത്യത്തിൽ കയറേണ്ട എന്ന് തോന്നിപ്പോയിരുന്നു. ട്രെയിനിൽ കൊടിയുമായി കയറിയ BJP പ്രവർത്തകർ മോദിക്കും സനാതനധർമ്മത്തിനും വേണ്ടി മുദ്രാവാക്യം വിളിച്ചു. ഇതൊക്കെ വി മുരളീധരൻ ആസ്വദിക്കുകയാണ്. MP ആദരിക്കുന്നുണ്ടെന്ന് റെയിൽവേ അറിയിച്ചിരുന്നു. ഇത്രയും ബഹളത്തിൽ യാത്ര ചെയ്തതിന് പിന്നീട് ഒരു അവാർഡ് തന്നാൽ മതിയെന്ന് പറഞ്ഞ് ഞാനും പ്രേമചന്ദ്രനും തിരുവനന്തപുരത്ത് ഇറങ്ങി സ്ഥലം കാലിയാക്കി. എന്തിനായിരുന്നു ഇങ്ങനെ വൃത്തികെട്ട കളി? തിരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചോളൂ. ഓടുന്ന ട്രെയിനിൽ മുദ്രാവാക്യം വിളിച്ചത് എങ്ങനെയാണ്? ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമായിരുന്നു ആദ്യ ദിവസം ട്രെയിനിൽ പ്രവേശനം. MP അതേ പാസ് BJP പ്രവർത്തകരുടെ കയ്യിലുണ്ടായിരുന്നു. വന്ന BJP തിരിച്ചു കൊണ്ടുപോകാൻ സ്പെഷ്യൽ ട്രെയിനിന് ഏർപ്പാടാക്കി. പല റെയിൽവേ ഉദ്ഘാടനങ്ങളും കണ്ടിട്ടുണ്ട്, ഇതുപോലെ ഒന്ന് ആദ്യമായിട്ടാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു.